ഹായ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണല്ലോ. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. സ്പെഷ്യലായിട്ട് റെഡ് വെൽവെറ്റ് പുഡിങ്ങാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. വലിയ പാടൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണിത്. ഇതിന് വേണ്ടിയിട്ട് ചൈന ഗ്രാസ് ഒരു 5-10 മിനിറ്റ് മുന്നേ തണുത്ത വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. 5 ഗ്രാം ചൈന ഗ്രാസാണിത്. ഇത് നമുക്കൊന്ന് നന്നായിട്ട് അലിയിപ്പിച്ചെടുക്കണം. അതുപോലെ കട്ടയൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് അലിയിച്ചെടുക്കുക. പിന്നെ വേണ്ടത് പാല്, 1.5 കപ്പ് പാലിൽ 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. തീർച്ചയായിട്ടും നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം. പഞ്ചസാര നന്നായിട്ട് അലിയുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ അകത്ത് നമ്മൾ മിൽക്ക് മെയ്ഡ് ഉപയോഗിക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ പഞ്ചസാര ഇത്ര മതിയാകും. ഇനി ഇതിലേക്ക് മിൽക്ക് മെയ്ഡ് 1/2 കപ്പ് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് കൈവെക്കാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. തീയൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചു കൊടുക്കുക. അടിയിൽ പെട്ടെന്ന് പിടിച്ചു പോകുന്നത് കൊണ്ടാണ് ഇതുപോലെ കൈവെക്കാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ഫുഡ് കളറ് ചേർത്ത് കൊടുക്കാം. റെഡ് കളറ് ആവശ്യത്തിന് എത്ര വേണമെന്ന് ചോദിച്ചാൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾ ഇഷ്ടാനുസരണം ചേർത്ത് കൊടുക്കുക. ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതിലേക്ക് ഉണ്ടാക്കി വെച്ച ചൈന ഗ്രാസും കൂടെ ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇതിൽ ഞാൻ കുറച്ച് ഡെസിനേറ്റഡ് കോക്കനട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്, തേങ്ങേൻ്റെ പൊടി. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അതിൻ്റെ വീഡിയോ വിട്ടുപോയിട്ടുണ്ട്, നിങ്ങളതും കൂടെ ചേർത്ത് കൊടുക്കുക. ഒരു പ്രത്യേക രുചി കൊടുക്കും ഈ ഒരു പുഡിങ്ങിന്. ഇനി ഇത് നമുക്ക് ഓഫ് ചെയ്യാം. പിന്നെ ഒരു ട്രേ എടുക്കുക, ഒരു ബൗൾ എടുക്കുക. ഗ്ലാസിൻ്റെ ബൗളാണെങ്കിൽ അത്രയും നല്ലത്. ചൂടോട് തന്നെ ഗ്ലാസിൻ്റെ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പ്ലാസ്റ്റിക്കിൻ്റെ ആണെങ്കിൽ ചൂട് തണിഞ്ഞിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ചൂട് ഒരുവിധം തണിഞ്ഞിട്ട് മാത്രമേ ഫ്രിഡ്ജിൽ വെക്കാവൂ. ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് 2-3 മണിക്കൂർ സെറ്റായിട്ടുള്ള പുഡിങ്ങാണ്. ഇനി ഇതിൻ്റെ മേലെ 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ഇതുപോലെ നന്നായിട്ട് അടിച്ചിട്ട് ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് നമുക്കിതിൻ്റെ മേലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ സ്പൂണിലാക്കി ചെയ്യുമ്പം എല്ലായിടത്തും നല്ല രീതിക്ക് കിട്ടണമെന്നില്ല. ഇത് ജെല്ലി പരുവത്തിലിരിക്കുന്നത് കൊണ്ട് തന്നെ ഇതിങ്ങനെ ഡിസൈൻ ചെയ്യുന്നതല്ല. ഇതിൻ്റെ മേലെ ഇനി ഇത് നന്നായിട്ട് ഒരു സ്പൂൺ കൊണ്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് ഇതിൻ്റെ മേലെ തന്നെ ഇങ്ങനെ ഇതുപോലെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. ഈ വിപ്പിംഗ് ക്രീമിൻ്റെ ടേസ്റ്റും കൂടെ വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിന്. ഇനി ഞാനിത് ഇതിൻ്റെ മേലെ ഒരു ഹാർട്ട് ഷേപ്പിലുള്ള 2 ഇത് വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ കോക്കനട്ട് പൊടിയിൽ കുറച്ച് റെഡ് കളർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും ഇതിൻ്റെ മേലേക്ക് ഇതിൻ്റെ അകത്ത് നന്നായിട്ടൊന്ന് വെച്ച് നല്ലോണം ഒന്ന് കൈകൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നമുക്ക് എടുക്കാം. ഇത് വെച്ചതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് 1/2 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തിട്ട് എടുക്കണം. പിന്നെ സൈഡിലും ചെറുതായിട്ട് കോക്കനട്ടിൻ്റെ പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റായിട്ട് എടുത്താണ്. ഇത് നമുക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കത്തിയതിൻ്റെ ആവശ്യമൊന്നുമില്ല, സ്പൂൺ കൊണ്ട് തന്നെ എടുത്തിട്ട് ഇടാനുള്ള കാര്യമുള്ളൂ. ഇനി 2 ഗ്ലാസ് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം. നല്ല ജെല്ല് പോലെ, നല്ല ജെല്ലി പരുവത്തിലാണ് ഇതുള്ളത്.
ഇതുപോലെ നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. എന്തായാലും ഉണ്ടാക്കി നോക്കണം, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണ്, ഒരു വെറൈറ്റി പുഡിങ്ങും കൂടിയാണിത്. പാർട്ടികളിലെല്ലാം വിരുന്നുകാരെല്ലാം വരുമ്പോൾ വിളമ്പാൻ പറ്റിയ ഒരു പുഡിങ് തന്നെയാണ്. ഇനി ഒരു പുതിയ വീഡിയോയുമായിട്ട് വരാം.